ഗുരുതരമായ കരൾ രോഗം ബാധിച്ച ഗൃഹനാഥൻ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. കൊടിയത്തൂരിലെ പൂളയ്ക്കൽ മമ്മദ് കുട്ടിയാണ് ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി സഹായം തേടുന്നത്. ചികിത്സയ്ക്കായി നാട്ടുകാർ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കരൾ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ ഗൃഹനാഥനാണ് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. കൊടിയത്തൂരിലെ പൂളയ്ക്കൽ മമ്മദ് കുട്ടിയാണ് അടിയന്തര കരൾ രോഗ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി സഹായം തേടുന്നത്. രോഗം കാരണം ശരീരമാസകലം നീരുവന്ന് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. കരൾമാറ്റ ശസ്ത്രക്രിയ ഉടൻ നടത്തിയാലേ മമ്മദ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി 40 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്ന് ഡോക്ടർമാർ പറയുന്നു. കുടുംബത്തിന്റെ അത്താണിയായ മമ്മദ് കുട്ടിയുടെ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും പണം കണ്ടെത്താൻ വയനാട് MP രാഹുൽ ഗാന്ധി, തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ്, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് മുതലായവർ രക്ഷാധികാരികളായി വിപുലമായ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ പൂളത്തിൽ മമ്മദ് കുട്ടിക്കാക്ക നിങ്ങൾക്കറിയാം കരൾ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ കരൾ മാറ്റുക ശസ്ത്രക്രിയ ഉടൻ തന്നെ ചെയ്യണം. അതിനായിട്ട് നാട്ടിലൊരു ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. 40 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ ചികിത്സയ്ക്ക് അതിനായി കുടുംബത്തെ എല്ലാവരും സഹായിക്കണം. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരൽ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പിന്നെ നമ്മുടെ മമ്മദ് കുട്ടിക്കാക്കയുടെ ചികിത്സാ സഹായത്തിലേക്ക് എല്ലാവരും സഹായിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. കൊടിയത്തൂർ ഗ്രാമീണ ബാങ്കിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ഞാനൊരു കരൾ രോഗിയാണ്. 38 വർഷമായി തിരുവമ്പാടിയിൽ വൗർസ്റ്റാപ്പായിരുന്നു. ഇപ്പോൾ 2-3 മാസമായി കടുത്ത വേദനയും വയറുവീർക്കലും KMCT പോയി നീരെടുക്കലൊക്കെയാണ്. അതുകൊണ്ട് എന്നെ എല്ലാവരും സഹായിക്കുക. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.